ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സി പി യു കൂളറുമായിട്ടാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പി സിയാണ് ഇത്. ഇതിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഓടുന്നുണ്ട്. എന്നാൽ പോലെ ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഡിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര സ്ലോ ആവും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഈ ഹീറ്റ് സിങ്ക് ആ കമ്പനിയുടെ കൂടെ i3 പ്രോസസ്സർ ആയിരിക്കുന്നത്, അതിൻ്റെ കൂടെ കിട്ടിയ സാധനമാണ്. അപ്പോൾ അത് പോരാ. അപ്പം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ് ഇത്. 1600 രൂപയുടെയാണ്. ഇത് ഡീപ് കൂൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗാമ എക്സ് 400 V2 എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്കും. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് ഈ ഫാന്. ഇതതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന ഫിറ്റ് ചെയ്യാനുള്ള ആക്സസറീസ്, പിന്നെ അതിൻ്റെ ഒരു കാറ്റലോഗ് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത്രയും സാധനമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത് ബ്ലൂ എന്ന് പറഞ്ഞ ഭാഷ, അതുകൊണ്ട് തന്നെ ഇത് പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് നമുക്കിങ്ങനെ കാണാം. ഇതിനകത്ത് 4 കോപ്പർ പൈപ്പാണ് വരുന്നത്. അതായത് ഇവിടുന്ന് ഇവിടെയാണ് നമ്മൾ പ്രോസസ്സറെ കണക്ട് ചെയ്യുന്നത്. ഇവിടുന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ 4 പൈപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇതിലും പൈസ കുറവുള്ള മേടിച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ എണ്ണം കുറവായിരിക്കും. ഇതിപ്പോൾ ഇത്രയും പൈപ്പുള്ളതുകൊണ്ട് ഇതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ നല്ല പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഫാൻ ഊരണം. ഈ ഫാൻ ഊരി വെച്ചാലേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കാര്യം ഇവിടെ ഒരു സ്ക്രൂ ഇടാനുണ്ട്. ഈ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും വലുതാണെന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ ഫാൻ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടേക്കാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയുക, ആദ്യം തന്നെ നമ്മൾ ഈ ഫാനും ഈ ഹീറ്റ് സിങ്കും ഊരിയെടുക്കുവാണ്. ഈ ഹീറ്റ് സിങ്കും ഈ ഹീറ്റ് സിങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ഉണ്ടോ, എന്തുമാത്രം വലിയൊരു ഹീറ്റ് സിങ്ക് ആയിരുന്നു. ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോസസ്സറെ പറ്റിയിരിക്കുന്ന തെർമൽ പേസ്റ്റ് നമുക്ക് ആദ്യം റിമൂവ് ചെയ്യണം. ഞാനൊരു ടിഷ്യൂ എടുത്തിട്ട് റിമൂവ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കിട്ടിയേക്കുന്ന ആക്സസറീസ് എന്ന് പറയുന്ന ആക്സസറീസ് അല്ല, ഇതിൻ്റെ കൂടെ കിട്ടിയത് ഫിറ്റ് ചെയ്യാൻ വേണ്ടുന്ന പാർട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രൂവും ഈ ഒരു പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് ശരിക്കും മദർ ബോർഡിൻ്റെ ബാക്ക് സൈഡിലാണ് പിടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 സ്ക്രൂ വെച്ച് ഇതിനകത്ത് 4 ഹെക്സ് നട്ട് വരും. ഈ ഹെക്സ് നട്ട് എടുത്തേച്ച് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് മുറുക്കണം. ഈ ഹെക്സ് നട്ട് ഇടുന്നതിന് മുമ്പായിട്ടൊരു വാഷർ ഉണ്ട്. ആ വാഷർ കൂടി ഇട്ട് വേണം ഈ സാധനം ഇവിടെ ഇങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യണം ഈ പ്ലേറ്റിൽ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ക്രൂ കിട്ടും. ആ സ്ക്രൂ ഇവിടെ ഈ സ്ക്രൂ ഇവിടെ കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഫാൻ ഊരേണ്ടി വന്നത്. ഇതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ ഇവിടുത്തെ, ഇതും മാറ്റിക്കളയാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു തെർമൽ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ പേസ്റ്റ് നമ്മുടെ ഈ പ്രോസസ്സറിൻ്റെ മണ്ടയ്ക്ക് ശാലം ചെയ്യിച്ചോളൂ. എന്നിട്ട് ഈ ഫാൻ ഈ സൈഡ് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നത്. അല്ല, ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട് ശരിക്കും. അതുകൊണ്ട് ഫാന് നമുക്ക് ഇപ്പോഴല്ല ഫിറ്റ് ചെയ്യേണ്ടത്. ഫാൻ ഊരണ്ട് വന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 2 സ്ക്രൂ ടൈറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫാൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഒരു സ്പ്രിംഗ് ഉള്ള ടൈപ്പ് സ്ക്രൂ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹീറ്റ് സിങ്ക് ഇവിടെ ഫിറ്റായിട്ടുണ്ട്. നമുക്ക് ഒരു 5 നില കെട്ടിടം ഇരിക്കുന്ന പോലെ ആയിട്ടുണ്ട്. ഇത്രയും സ്ഥലം അതിനാണ്. ഇനി നമുക്ക് നമ്മുടെ ഫാന് ഫിറ്റ് ചെയ്യാം. ഫാൻ്റെ ഈ കേബിള് നമ്മൾ നേരത്തെ ഊരിയ ഫാൻ്റെ കേബിളിന് പകരമായിട്ട് കൊടുക്കുക. പി സി ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കുവാണ് ആദ്യമായിട്ട്.